മാസ്ക്, സാനിറ്റൈസർ മുതലായ കോവിഡ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ സർക്കാർ നിർദ്ദേശിച്ച വിലക്ക് തന്നെ വിൽക്കണമെന്ന് നേരത്തെ ഉത്തരവായിരുന്നു. എന്നാൽ പല സ്ഥലങ്ങളിലും ഇവ വില കൂട്ടി വിൽക്കുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടപടി സ്വീകരിച്ചു വരികയാണ്. സർക്കാർ നിശ്ചയിച്ച വിലയേക്കാൾ കൂടിയ വിലക്ക് ഇത്തരം സാധനങ്ങൾ വിറ്റ കാസർകോട്ടെ, ചെർക്കളം, മഞ്ചേശ്വരം, ബദിയടുക്ക എന്നിവിടങ്ങളിലെ മൂന്ന് മരുന്ന് കടകൾക്കെതിരെ കേസെടുക്കുകയും അവ അടപ്പിക്കുകയും ചെയ്തു. തൊടുപുഴയിൽ ഒരു സ്ഥാപനത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ കഴിയുന്ന രോഗികളുടെ വിവരങ്ങൾ ബന്ധുക്കളെ യഥാസമയം അറിയിക്കലും ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആരംഭിച്ച ഇൻഫർമേഷൻ സെന്ററിനോട് മികച്ച പ്രതികരണമാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പ്രതിദിന കോവിഡ് രോഗബാധിതരുടെ എണ്ണവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കുറയുന്നുണ്ട്. കഴിഞ്ഞ നാല് ദിവസവും ജില്ലയിൽ 2000 താഴെയാണ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 15.16% ബുധനാഴ്ചയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. മെയ് മാസത്തിലെ ഏറ്റവും കുറഞ്ഞ TPR ആണിത്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ജനങ്ങളെ ആശ്വസിപ്പിച്ചും ബോധവൽക്കരിച്ചുമുള്ള സന്ദേശം പുറപ്പെടുവിക്കാൻ കാസർഗോഡ് ജില്ലയിലെ ആരാധനാലയങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. നീലേശ്വരം നഗരസഭയിലെ തൈക്കടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കോവിഡ് വാക്സിനേഷൻ സെൻ്ററിൻ്റെ വിപുലീകരണത്തിനായി തൈക്കടപ്പുറം ജമാഅത്ത് കമ്മിറ്റി മദ്രസ കെട്ടിടം വിട്ടു നൽകുകയുണ്ടായി. എടത്വയിൽ കോവിഡ് ബാധിച്ച് മരിച്ച